ഇന്ന് പുലർച്ചെ കൊല്ലം ജില്ലയിലെ ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ് വഴി ആലപ്പുഴ ജില്ലയിലെ ഒരു സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്ന 15,000 ലിറ്റർ പാലിൽ ഹൈഡ്രോജൻ പെറോക്സൈഡിന്റെ സാന്നിധ്യം ഡയറി ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ഇനി കേരളത്തിൽ പാലിനെയും സൂക്ഷിക്കണം. ഒന്നുകിൽ പശുവിൽ നിന്നും നേരിട്ട് കറന്നെടുക്കുന്ന പാൽ ഉപയോഗിക്കണം, അല്ലെങ്കിൽ സർക്കാരിന്റെ മിൽമ പാൽ ഉപയോഗിക്കാൻ ശീലിക്കണം. കാരണം വേറൊന്നുമില്ല, തമിഴ്നാട് അതിർത്തി കടന്ന് കൊല്ലത്തെത്തിയത് ഹൈഡ്രജൻ പാൽ. ഹൈഡ്രജൻ പെറോക്സൈഡ് കലർത്തിയ 15,300 ലിറ്റർ പാലാണ് കൊല്ലത്ത് മൃഗസംരക്ഷണ വകുപ്പ് അധികൃതർ പിടികൂടിയത്. ടാങ്കറിൽ കൊണ്ടുവന്ന മയം കലർന്ന ഈ പാൽ കൊല്ലം ആര്യങ്കാവിൽ നിന്നും പിടികൂടുകയായിരുന്നു. തമിഴ്നാട് തെങ്കാശി വി കെ പുത്തൂർ വടിയൂർ എന്ന സ്ഥലത്ത് നിന്നും അഗ്രി സോഫ്റ്റ് ഡയറി ഫാം അവിടെ പന്തളത്തുള്ള ഡയറി പ്ലാന്റിലേക്ക് കൊണ്ടുവന്ന 15,300 ലിറ്റർ പ്ലാന്റാണ് ക്ഷീരവികസന വകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടിയതെന്ന് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പാൽ ഏറെ നാൾ കേടുകൂടാതെ ഇരിക്കുന്നതിനാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് ചേർക്കുന്നത്. പക്ഷേ അതിരൂക്ഷമായ മയം ചേർക്കലാണ് ഈ പ്രക്രിയ. രാവിലെ ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിന് സമീപത്തായി മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് മയം കലർന്ന പാൽ പിടികൂടിയത്. പരിശോധനയിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് കലർത്തിയിട്ടുണ്ടെന്ന് വ്യക്തമായി. ഇതോടെ പിടിച്ചെടുത്ത പാൽ ആരോഗ്യവകുപ്പിന് കൈമാറി. ആരോഗ്യവകുപ്പിന്റെ വിശദമായ പരിശോധന ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുകയുള്ളൂ എന്നാണ് അധികൃതരുടെ നിലപാട്. ഭക്ഷ്യ വ്യവസായ കമ്പനികൾ അണുനാശിനി ആവശ്യങ്ങൾക്കായിട്ടാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് സാധാരണയായി ഉപയോഗിക്കുന്നത്. പാൽ ഉൽപ്പന്നങ്ങളുടെ പാക്കേജിംഗ് അണുവിമുക്തമാക്കാനും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ചില രാജ്യങ്ങളിൽ പാൽ പ്രത്യേക ഘട്ടങ്ങളിൽ കേടുകൂടാതിരിക്കുന്നതിനായി ഹൈഡ്രജൻ പെറോക്സൈഡ് ചേർക്കുന്നുണ്ട്. എന്നാൽ പാലിനുള്ളിലേക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ് ചേർക്കുമ്പോൾ ദീർഘകാലം പാലും പാൽപ്പന്നങ്ങളും കേടുകൂടാതെ ഇരിക്കും. പക്ഷേ അത്തരം മയം കലർന്ന പാൽ കഴിക്കുന്നവരുടെ ആരോഗ്യത്തിന് അതീവ ഹാനികരമാണ് ഈ പ്രക്രിയ. അതുകൊണ്ട് തന്നെ കേരളത്തിലും ഇന്ത്യയിലും ഒന്നും ഇത്തരമൊരു ഹൈഡ്രജൻ പെറോക്സൈഡ് പാൽ അനുവദിച്ചിട്ടില്ല. കഴിഞ്ഞ ഓണക്കാലത്ത് ഫോർമാലിൻ ചേർത്ത പാൽ മീനാക്ഷിപുരം ചെക്ക് പോസ്റ്റിൽ വെച്ച് ക്ഷീരവികസന ഉദ്യോഗസ്ഥർ പിടികൂടിയിരുന്നു. അന്ന് പാൽ തിരിച്ചയക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ പിടിച്ചെടുത്ത ഹൈഡ്രജൻ പെറോക്സൈഡ് കലർന്ന പാൽ സാമ്പിൾ ശേഖരിച്ചതിന്റെ ബാക്കി പൂർണ്ണമായി നശിപ്പിച്ചു കളയുവാൻ മന്ത്രി ചിഞ്ചിറാണി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ക്ഷീരവികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ പാലക്കാട് മീനാക്ഷിപുരം, കൊല്ലം ജില്ലയിലെ ആര്യങ്കാവ്, തിരുവനന്തപുരം ജില്ലയിലെ പാറശാല എന്നിവിടങ്ങളിൽ ചെക്ക് പോസ്റ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിർത്തി കടന്നെത്തുന്ന പാൽ ഈ ചെക്ക് പോസ്റ്റുകളിൽ പരിശോധിച്ച് ഗുണനിലവാരം ഉറപ്പിച്ച ശേഷം മാത്രമാണ് കേരളത്തിനുള്ളിലേക്ക് ഇപ്പോൾ കടത്തിവിടുന്നത്. ഇതുകൂടാതെ എല്ലാ ജില്ലകളിലും ക്ഷീരവികസന വകുപ്പിന്റെ ഗുണനിയന്ത്രണ വിഭാഗം വിപണിയിൽ വിറ്റഴിക്കപ്പെടുന്ന പാൽ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധന നടത്തി ഗുണനിലവാരം ഉറപ്പാക്കുന്നുമുണ്ട്. പരിശോധന കൂടുതൽ ഊർജിതമാക്കുന്നതിനും പാലിന്റെ ഗുണനിലവാരം പരിശോധിക്കുന്ന പ്രവർത്തനം ശക്തമാക്കാനും മന്ത്രി ജെ ചിഞ്ചിറാണി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. അറിയിപ്പ് ലഭിച്ചതിൻ്റെ അടിയന്തരമായി തന്നെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സ്ഥലത്തെത്തി ഈ വാഹനം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതിൽ നിന്നും സ്റ്റാറ്റ്യൂട്ടറി സാമ്പിൾ ശേഖരിച്ച് തിരുവനന്തപുരം ലബോറട്ടറിയിലേക്ക് കൂടുതൽ പരിശോധനകൾക്കായി അയച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇത് പ്രാഥമിക പരിശോധനയിൽ തന്നെ ഈ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഒരു സാന്നിധ്യം ഈ പാലിൽ കണ്ടെത്തിയ സാഹചര്യത്തിൽ ഇത് തുടർന്ന് വിപണിയിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ വേണ്ടി പൂർണ്ണമായും ഈ പാൽ നശിപ്പിക്കുന്നതിനുള്ള നടപടികൾ വകുപ്പ് സ്വീകരിച്ചു വരികയാണ്. അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.